നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ തലപ്പത്തി വിജയുടെ മാസ്റ്റർ എന്ന് പറയുന്ന മൂവിയിലെ വാത്തി കമ്മിങ് എന്ന് പറയുന്ന വീഡിയോ സോങ് ആണ്. നമുക്കറിയാം മൂവിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സോങ് ഇത് തന്നെയാണ്. ഏകദേശം 136 മില്യൺ അല്ലേ, തോന്നുന്നു 136 മില്യൺ വ്യൂസ് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. ദ മൂവീസ് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകട്ടെ. എല്ലാം അറിയാം നമുക്ക്. ഇപ്പം പടം ഇറങ്ങി ഇപ്പം 3-4 മാസം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടേ ഇപ്പം ഇതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ചൊന്നും പറയാൻ നീ വന്ന് പറഞ്ഞിട്ടു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. Come on.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ തലപതി വിജയുടെ ഒരു എനർജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസ്. നമുക്ക് ഇപ്പോൾ അടിച്ചുപൊളി പാട്ടുകൾ അല്ലെങ്കിൽ നല്ല ഡാൻസ് സ്റ്റെപ്പുകൾ കൊണ്ടും അടിച്ചുപൊളി പാട്ടുകളിലും നല്ല പോലെ എനർജി നമുക്ക് ഇങ്ങനെ പോറൗട്ട് ചെയ്ത് തരുന്ന ഗ്രേസ് ഇങ്ങനെ പോറൗട്ട് ചെയ്ത് തരുന്ന ഒരു നടനാണ് വിജയ്. പല നടന്മാരും അല്ലെങ്കിൽ ഡാൻസ് മാസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് വിജയുടെ ഒരു ഡാൻസ് ചെയ്യുന്നതിലുള്ള ഒരു ഗ്രേസിനെ കുറിച്ച്. പ്രത്യേകിച്ച് ഈ പാട്ടിൽ ഇതിൽ വളരെ സാധാരണ ഇപ്പോൾ വിജയണ്ണ സാധാരണ ചെയ്യുന്ന പോലത്തെ വലിയ സ്റ്റെപ്പുകളുള്ളൊരു പാട്ടല്ല, അതിപ്പോൾ ക്യാരക്ടറിനനുസരിച്ചുള്ളൊരു പാട്ടും അതിലനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ മാത്രമുള്ളൊരു പാട്ടാണ്. പാട്ട് ബേസിക്കലി ഇതൊരു പാട്ട് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് വരികളുള്ള പാട്ടില്ല, ബീറ്റ്സാണ് ഇതിൻ്റെ പാട്ടിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ആ ബീറ്റിനനുസരിച്ച് വളരെ നോർമലായ സ്റ്റെപ്പുകൾ അതും വിജയ് തന്നെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗ്രേസും എല്ലാം കൂടെ ചേർന്ന് ചാം, പ്രധാനമായിട്ട് ആ ചാം അതെല്ലാം കൂടെ ചേർന്ന് പുള്ളി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ വളരെ രസമുള്ള ഒരു സംഭവമാണ്. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വിഷ്വൽ അല്ല ഈ പാട്ടിന് ശരിക്കും വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ച കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഡാൻസും ആ സിനിമയെക്കുറിച്ച് നമുക്ക് ആദ്യമേ ഒരു ധാരണ വരുന്നതിന് മുന്നെയാണ് ഈ പാട്ടിറങ്ങിയത്. പാട്ടിറങ്ങിയ സമയത്ത് നമുക്ക് സിനിമ എങ്ങനെയുള്ള സിനിമയാണെന്ന് വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ അത് ഇറങ്ങിക്കഴിഞ്ഞ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു ആ ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലായി, അത് എല്ലാം കഴിഞ്ഞ് വിഷ്വലും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഈ പാട്ടിനെ ഇങ്ങനെ തന്നെ വിഷ്വൽ ചെയ്യാൻ പറ്റുള്ളൂ. അതും പ്രത്യേകിച്ച് ആദ്യം ഈ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വിജയം എടുത്തുകൊണ്ട് വരുന്ന സീനുകളും കോളേജിലേക്കുള്ള എൻട്രിയും മൊത്തത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ വലിയ ഡാൻസ് ബഹളമൊന്നും, അതായത് വളരെ വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള കാഷ്വൽ ഡ്രസ്സിംഗ് ഉള്ള ഒരു സിമ്പിൾ പാട്ട് ബട്ട് പവർഫുൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.